ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ. സങ്കീർത്തനം 22:19-24 വാക്യങ്ങൾ. കർത്താവേ, അങ്ങ് അകന്നിരിക്കരുതേ, എനിക്ക് തുണയായവനെ, എൻ്റെ സഹായത്തിന് വേഗം വരണമേ, എൻ്റെ ജീവനെ വാളിൽ നിന്ന് രക്ഷിക്കണമേ, എന്നെ നായുടെ പിടിയിൽ നിന്ന് മോചിപ്പിക്കണമേ, സിംഹത്തിൻ്റെ വായിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ, കാട്ടുപോത്തിൻ്റെ കൊമ്പുകളിൽ നിന്ന് മുറിവേറ്റ എന്നെ മോചിപ്പിക്കണമേ. ഞാൻ അവിടുത്തെ നാമം എൻ്റെ സഹോദരരോട് പ്രഘോഷിക്കും, സഭാമധ്യത്തിൽ ഞാൻ അങ്ങയെ പുകഴ്ത്തും. കർത്താവിൻ്റെ ഭക്തരെ, അവിടുത്തെ സ്തുതിക്കുവിൻ, യാക്കോബിൻ്റെ സന്തതികളെ അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ, ഇസ്രായേൽ മക്കളെ അവിടുത്തെ സന്നിധിയിൽ ഭയത്തോടെ നിൽക്കുവിൻ. എന്നാൽ പീഡിതൻ്റെ കഷ്ടതകൾ അവിടുന്ന് അവഗണിക്കുകയോ പുച്ഛിക്കുകയോ ചെയ്തില്ല, തൻ്റെ മുഖം അവനിൽ നിന്ന് മറച്ചുമില്ല, അവൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് കേട്ടു. ഏറ്റവും സ്നേഹനിധിയായ ഞങ്ങളുടെ ദൈവമായ കർത്താവെ, ഞങ്ങളുടെ ഈ പുതിയ ആഴ്ചയെ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും നിയോഗങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഹീലിംഗ് പ്രേയേഴ്സ് ചാനലിൻ്റെയും മൗണ്ടൻ മൂവിംഗ് പ്രേയേഴ്സ് ചാനലിൻ്റെയും എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും അവരുടെ എല്ലാ നിയോഗങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവമായ കർത്താവെ, ഈ പുതിയ ആഴ്ചയിൽ ഞങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ അങ്ങ് ഞങ്ങളുടെ പാപങ്ങൾക്ക് മാപ്പ് നൽകി ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഈ പുതിയ ആഴ്ചയിൽ കർത്താവെ, ഞങ്ങൾ ചെയ്തു തീർക്കേണ്ടതായ എല്ലാ ഉത്തരവാദിത്തങ്ങളെയും ഞങ്ങൾക്ക് ലഭിക്കാനുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും ഞങ്ങൾ കൊടുത്തു തീർക്കുവാനുള്ള എല്ലാ ബാധ്യതകളെയും ഞങ്ങൾക്ക് ലഭിക്കാനുള്ള എല്ലാ സൗഭാഗ്യങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, ഈ ആഴ്ചയിൽ ഞങ്ങളുടെ ഓരോ ചുവടുവയ്പ്പുകളിലും അങ്ങയുടെ സത്യത്തിൻ്റെ കാൽപ്പാടുകൾ പിന്തുടരുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ദൈവമേ, ഈ ആഴ്ചയിൽ ഞങ്ങളുടെ സാമ്പത്തിക മേഖലയെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ കൊടുത്തു തീർക്കുവാനുള്ള കടബാധ്യതകളെ കൊടുത്തു തീർക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, സാമ്പത്തികമായി തകർന്ന വ്യക്തികളെ, ബിസിനസ്സുകാരെ, കുടുംബങ്ങളെ, രാഷ്ട്രങ്ങളെ, സമൂഹത്തെ അവിടുന്ന് കരുണയോടെ കാത്തുകൊള്ളണമേ. കർത്താവേ, കടക്കിണിയിൽ നിന്നും അവരെ മോചിപ്പിക്കണമേ. കർത്താവേ, ഈ ആഴ്ചയിൽ രോഗികളായ എല്ലാ മക്കളുടെയും ശാരീരികവും മാനസികവുമായ അസ്വസ്ഥതകൾ എടുത്തുമാറ്റി രോഗശാന്തിയും സംരക്ഷണവും സഹായവും നൽകി അനുഗ്രഹിക്കണമേ. കർത്താവായ ദൈവമേ, ഈ ആഴ്ചയിൽ ഞങ്ങളുടെ ആവശ്യങ്ങൾ അങ്ങ് ഓരോന്നായി നിറവേറ്റി തരണമേ. ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഈ ആഴ്ചയിൽ പുതിയ കോഴ്സുകളിൽ ചേരുന്ന മക്കളെ സമർപ്പിക്കുന്നു. പുതിയ അഡ്മിഷൻസ് എടുക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. പരീക്ഷ എഴുതുന്ന എല്ലാ വ്യക്തികളെയും സമർപ്പിക്കുന്നു. ദൈവമേ, അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഈ ആഴ്ച എല്ലാ വിദ്യാർത്ഥികളെ അനുഗ്രഹിക്കണമേ. പഠിക്കുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ സഹായവും അങ്ങയുടെ കാരുണ്യവും പഠിക്കുന്ന എല്ലാ മക്കളിലേക്കും അങ്ങ് ചൊരിയണമേ. എല്ലാ വിദ്യാർത്ഥികളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ദൈവമേ, ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന എല്ലാ വ്യക്തികൾക്കും അവരവരുടെ കഴിവിനനുസരിച്ച് ഉചിതമായ ജോലി നൽകി ഉചിതമായ ശമ്പളം നൽകി അവരെ അനുഗ്രഹിക്കണമേ. ദൈവമേ, അവർക്ക് യാതൊരു കുറവും വരാതെ അവരുടെ ഔദ്യോഗിക മേഖലയെ അനുഗ്രഹിക്കണമേ. ജോലി നഷ്ടപ്പെടുമോ എന്ന ഭീഷണിയിൽ കഴിയുന്ന മക്കളുടെ ജോലിയെ അവിടുന്ന് സംരക്ഷിക്കണമേ. ജോലി ചെയ്തിട്ടും ശമ്പളം ലഭിക്കാത്ത എല്ലാവരോടും അങ്ങ് കരുണ കാണിക്കണമേ. അവർക്ക് താമസിച്ചു പോയ ശമ്പളം എത്രയും വേഗം അവർക്ക് കൊടുത്തു തീർക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജോലി നഷ്ടപ്പെട്ടു പോയ എല്ലാ വ്യക്തികൾക്കും അവിടുന്ന് തിരികെ ജോലി നൽകി അനുഗ്രഹിക്കണമേ. അവരുടെ സാമ്പത്തിക മേഖലയെ ഭദ്രമാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മക്കളുടെ വിവാഹം നടക്കാത്തതിനാൽ ദുഃഖിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും സമർപ്പിക്കുന്നു. വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്നവർക്ക്
ഈശോയെ അനാദി മുതലേ അങ്ങൊരുക്കി വെച്ചിരിക്കുന്ന തക്ക തുണയെ നൽകി അവരെ അനുഗ്രഹിക്കണമേ. വിവാഹത്തിനുള്ള എല്ലാ തടസ്സങ്ങളും എല്ലാ മക്കളിൽ നിന്നും മാറിപ്പോകട്ടെ. ഈ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കഥാവെ, ഈ ആഴ്ചയിൽ വീടും സ്ഥലവും വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവരെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കഥാവെ, വീടും സ്ഥലവും വാങ്ങുന്നതിൽ അവർ കബളിപ്പിക്കപ്പെടാതിരിക്കുവാൻ അങ്ങയുടെ ശക്തരായ ദൂതന്മാരെ അവരോട് കൂടെ അയക്കണമേ. അതോടൊപ്പം വീടും സ്ഥലവും വിൽക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ മക്കൾക്കും ഉചിതമായ വ്യക്തികളെ ഉചിതമായ വിലയ്ക്ക് വാങ്ങുവാനായി അവിടുന്ന് അവരുടെ അടുത്ത് കൊണ്ടുവരണമേ. കഥാവെ, യാതൊരു നഷ്ടവും വരാതെ വീടും സ്ഥലവും വിൽക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിച്ചു കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വർഷങ്ങളായി വീടിൻ്റെ പണി പൂർത്തിയാകാത്ത മക്കളുടെ എല്ലാ ആവശ്യങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. സ്വന്തമായി വീടില്ലാത്ത എല്ലാ വ്യക്തികളെയും സമർപ്പിക്കുന്നു. വീടുപണി ഇനിയും പൂർത്തീകരിക്കുവാനുള്ള ആൾ സഹായവും സാമ്പത്തിക സഹായവും നൽകി ഈ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കഥാവെ, വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആവശ്യമായ വിസയും ടിക്കറ്റും അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും നൽകി അനുഗ്രഹിക്കണമേ. കഥാവെ, അതിനുള്ള സാമ്പത്തിക സഹായം നൽകി അനുഗ്രഹിക്കണമേ. അവരുടെ എല്ലാ ഉദ്യമങ്ങളിലും അവർക്ക് വിജയം നൽകണമേ. അതോടൊപ്പം വിദേശത്തായിരിക്കുന്ന എല്ലാ സഹോദരീ സഹോദരങ്ങൾക്കും പ്രത്യേക സംരക്ഷണവും സഹായവും അനുഗ്രഹങ്ങളും ദൈവിക സമാധാനവും ആനന്ദവും നൽകി അവരെ അനുഗ്രഹിക്കണമേ. അവരുടെ മനസ്സിൻ്റെയും ഹൃദയത്തിൻ്റെയും ഭാരപ്പെടുത്തുന്ന എല്ലാ പ്രശ്നങ്ങളെയും അവിടുന്ന് ഏറ്റെടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ആഴ്ചയുടെ ഓരോ ദിവസവുമുള്ള ഞങ്ങളുടെ അധ്വാനത്തിൽ, ഞങ്ങളുടെ യാത്രയിൽ എപ്പോഴെങ്കിലും ഞങ്ങൾ തളരുമ്പോൾ അങ്ങയുടെ അനന്തമായ കൃപയും ജ്ഞാനവും ആശ്വാസവും നൽകി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഭയവും ദുഃഖവും ഏകാന്തതയും നിരാശയും വേദനയും എല്ലാം എടുത്തു മാറ്റി ഞങ്ങളുടെ ഹൃദയം അങ്ങയുടെ ആനന്ദത്താലും ശക്തിയാലും പ്രത്യാശയാലും നിറയ്ക്കണമേ. ദൈവമേ, ഞങ്ങൾക്കൊരിക്കലും വഴിതെറ്റിപ്പോകാതെ ഞങ്ങളുടെ കാലുകളെ നേർവഴിക്ക് നടത്തി ലക്ഷ്യത്തിലെത്തുവാൻ സത്യത്തിൻ്റെ പാതയിലൂടെ അങ്ങ് ഞങ്ങളെ നയിക്കണമേ. ദൈവമേ, അപ്രതീക്ഷിതമായ അനിഷ്ട സംഭവങ്ങൾ ഞങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് തടസ്സമാകാതെ ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങളുടെ പാതയെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ഹൃദയത്തെയും അങ്ങ് വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ചിന്തകളെ വിശുദ്ധീകരിക്കണമേ. അങ്ങ് നൽകിയ ഞങ്ങളുടെ കഴിവുകളെയും സമയത്തെയും വേണ്ട വിധം ഉപയോഗിക്കുവാൻ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. കർത്താവെ, ഈ ആഴ്ചയിൽ ഞങ്ങൾ ഇടപെടുന്ന എല്ലാ മേഖലകളിലും പരിപൂർണ വിജയം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കെതിരെയുള്ള എല്ലാ പ്രതികൂലങ്ങളെയും അങ്ങ് അനുകൂലമാക്കി മാറ്റണമേ. ദൈവമേ, ഞങ്ങളുടെ ജീവിതം കൂടുതൽ അനുഗ്രഹപ്രദമാക്കുവാൻ അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അന്ധകാരം അകറ്റി അങ്ങയുടെ പ്രകാശം ഞങ്ങളിൽ ഉദിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കഥാവെ, ഈ ആഴ്ചയിൽ ഞങ്ങൾക്ക് ലഭിക്കേണ്ടതായ എല്ലാ നന്മകളും ലഭിക്കുന്നതിനും ഞങ്ങൾ ചെയ്തു തീർക്കേണ്ടതായ ഞങ്ങളുടെ എല്ലാ ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും ഭംഗിയായി ചെയ്തു തീർക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സകല ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങൾ സുരക്ഷിതരാകുന്നതിനും അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യം ഞങ്ങളെ ഏവരെയും വലയം ചെയ്യട്ടെ. ഈ ആഴ്ചയിൽ ഞങ്ങളുടെ യാത്രകളെ സമർപ്പിക്കുന്നു. കഥാവെ, യാത്ര ചെയ്യുന്ന എല്ലാ മക്കളെയും അവരുടെ വാഹനങ്ങളെയും പരിപൂർണമായി സംരക്ഷിക്കണമേ. ലക്ഷ്യത്തിലെത്താൻ അവരെ സഹായിക്കണമേ. ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. കഥാവായ ദൈവമേ, ഒന്നുകൂടി ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും ആവശ്യങ്ങളെ അവിടുന്ന് കണക്കിലെടുക്കണമേ. ഇപ്പോൾ തന്നെ അവരുടെ ആവശ്യങ്ങൾ അങ്ങ് സാധിച്ചു കൊടുക്കണമേ. അങ്ങയുടെ നാമം അവരുടെ ജീവിതത്തിൽ മഹത്വപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് ക്ഷമിച്ച്, ഞങ്ങളോട് കരുണ കാണിച്ച്, ഞങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കുകയും ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയും ചെയ്ത ദൈവമായ കർത്താവെ, അങ്ങേക്ക് എല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ. ദൈവനാമ സ്തുതിക്കായി ഒരു സ്വർഗസ്ഥനായ പിതാവെ, ഒരു നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയും ഒരു തൃത്വസ്തുതിയും ചൊല്ലി നമുക്ക് കാഴ്ചവെക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ.
ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ ആഴ്ചയിൽ എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് വിജയവും സമ്പൽ സമൃദ്ധിയും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ പൂർവീകരോടും നിങ്ങളുടെ സകല തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.